പുതിയ ഒരു സംഭവമൊക്കെ ആണല്ലോ. കണ്ട ചേച്ചി, കണ്ട് ഓട്ടോറിക്ഷ. അതല്ല പിന്നെ ഇന്ന് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ബമ്പർ രാജ. 500,000 രൂപയാണ് ഇനി വരാൻ പോകുന്ന 3 എപ്പിസോഡിലൂടെ നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് കൊടുക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു വലിയ ഇവന്റ് ഇവിടെ നടക്കുമ്പോ ഒരു വലിയ കിടിലം വെടിക്കെട്ട് കിടുക്കാച്ചി ഗസ്റ്റ് നമുക്ക് വേണ്ടേ? ആ ഗസ്റ്റിനെ കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഓട്ടോറിക്ഷയാ? ഓട്ടോറിക്ഷ അല്ലേ, ഓട്ടോറിക്ഷയ്ക്ക് അകത്തുണ്ട് ഗസ്റ്റ്. നോക്കരുത്, ഗസ്റ്റിനെ പുറത്തിറക്കുന്നതിന് മുന്നേ അവൻ വാഴ വെട്ടി വെച്ചേക്കുന്നു കാണാതിരിക്കാൻ വേണ്ടി. അണ്ണാ, ഗസ്റ്റിനെ നിങ്ങൾ ഗസ് ചെയ്യണം. പറഞ്ഞാ പോരേ, ഒരു ഗസ്സടി അങ്ങനെയാണെങ്കിൽ ക്ലൂതാ. ജോലിയിലുണ്ട്, കൂലിയിലില്ല. അപ്പം ജോലിയും കൂലിയില്ലാത്ത ആരേലും ആയിരിക്കും. അതല്ലിക്കാ, ഇത് ആദ്യത്തെ അക്ഷരമാണത്. രണ്ടാമത്തെ അക്ഷരത്തിന്റെ ക്ലൂ ഞാൻ തരാം. കണിയിലുണ്ട്, കാഴ്ചയിലില്ല. അപ്പൊ കണ്ണും കണ്ടുകൂടാ. അതെ, ജോലിയും കൂലിയില്ല, കണ്ണ് കണ്ണ് കാഴ്ചയില്ല. ഓക്കെ ഓക്കെ, ഞാൻ പേരിന്റെ രണ്ട് പേരുകൾ ചേരുന്ന ഒരു പേരാണ്. അപ്പൊ രണ്ടാമത്തെ പേര് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്തായാലും ഗസ് ചെയ്യ്. ആന്റണി. അല്ല, രണ്ടാമതാണ് ആന്റണി. അപ്പൊ പെപ്പെ ആന്റണി. അല്ല, ബീന ആന്റണി. അല്ല, ബാബു ആന്റണി. അല്ലിക്ക, പിന്നെ ആരത്? എന്തുവാടാ ബാബേരെ അങ്ങോട്ട് പറ കാർത്തി. ജോണി, ജോണി. യെസ് പാപ്പ. ഈറ്റിംഗ് ഷുഗർ? നോ പാപ്പ. അവിടെ വന്ന് മൂന്നെണ്ണത്തിനോട് ഓർമ്മ തന്നാണ്ടല്ല. നോ പാപ്പ. ഓപ്പൺ യുവർ മൗത്ത്. ഹാ ഹാ ഹാ. ഏതോ ബാലതാരം. ഞാൻ പോണേണ്. എന്ത് പണിയാണ് കാണിച്ചേ? ജോണി ചേട്ടൻ എങ്ങനെയാണോ കൊണ്ടുവരുന്നത്? അല്ല, പറ്റാമത്രേ ക്ലൂ ഒക്കെ കാർത്തിക്ക് പറഞ്ഞു. എന്നിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവന്റെ ഈ മാട്ട പരിപാടി ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതാ, പേപ്പറുകളാണെങ്കിൽ മൂന്നെണ്ണം കിഴങ്ങുകളാണ്. എന്ത് കിഴങ്ങടാ? എന്ത് കിഴങ്ങ് തരാ ഞങ്ങൾ കാണിച്ചേ? ഉരുളക്കിഴങ്ങ്. നീ പിന്നെ ഭയങ്കര സംഭവമാണ്. ചേച്ചി, മാസാണത്? എന്ത് മാസം? അത് ജോണി ചേട്ടനെ പോലെ ഒരാളെ ഇങ്ങനെയാണോ നമ്മുടെ സ്റ്റേജിൽ കൊണ്ടുവരേണ്ടത്? ആണോ? ഡയറക്ടറും ആക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും എല്ലാരും ആയ നമ്മുടെ ജോണി ചേട്ടൻ ഇങ്ങനെയാണോ നമ്മുടെ സ്റ്റേജിൽ കൊണ്ടുവരേണ്ടത്? നിങ്ങൾ കറക്റ്റായിട്ട് ഗസ് ചെയ്തിരുന്നെങ്കിൽ നല്ല എൻട്രി ആയിരുന്നു. പിന്നെ ഭയങ്കര എൻട്രി പോയി. നീ കൂടുതലൊന്നും പറയണ്ട. ജോണി ചേട്ടന് മാസ് ആൻഡ് ക്ലാസ് എൻട്രി കൊടുക്കണം. എന്നാ പിന്നെ ജോണി ചേട്ടൻ ഒരു അടിപൊളി മാസ് എൻട്രി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന സുഹൃത്തുക്കളെ. മാസെങ്കിൽ മാസ് പൊളിക്കും.
എങ്ങനെയുണ്ട് മാസ് എൻട്രി? ഭയങ്കര മാസ് എൻട്രി. ഗംഭീരം. ജീവിക്കാൻ വേണ്ടി ഒരാൾ എന്തും ചെയ്യുന്ന മനസ്സിലായില്ലേ? അടിപൊളി അടിപൊളി ഡാൻസ് ആയിരുന്നു പിള്ളേരെ, സൂപ്പർ ആയിരുന്നു. നിങ്ങള് അടിപൊളിയായിരുന്നു കേട്ടോ. 2004 ഈ സിനിമ ചെയ്യുമ്പോ 2005 റിലീസ്. അപ്പൊ അശോകേട്ടനും ദിലീപുമാണ് കളിക്കുന്നത്. അശോകേട്ടൻ അത്രയും നന്നായി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അടുത്ത അശോകൻ ചേട്ടൻ ഭയങ്കര രസമായിട്ട് അശോകേട്ടൻ ദിലീപിനൊപ്പം ചെയ്തു. നമ്മുടെ പ്രസന്ന മാഷായിരുന്നു കൊറിയോഗ്രാഫർ, വിദ്യാജിയുടെ മ്യൂസിക്. എനിക്ക് ഭയങ്കര ഒരു എന്നാ പറയണ്ട ഒരു ഓട്ടോറിക്ഷ പാട്ടുകളിൽ ഏറ്റവും നല്ലൊരു പാട്ടായിട്ട് വരാവുന്നൊരു പാട്ടായിരുന്നു. അപ്പൊ അതിന്റെ അതായത് നമ്മള് തമിഴിലൊക്കെ അതന്നെയാണ് നമ്മുടെ റെഫറൻസും. പക്ഷെ വിദ്യാജി അത് വേറൊരു രീതിയിലേക്കാക്കി പുത്തഞ്ചേരി അസലായിട്ട് എഴുതുകയും ചെയ്തു. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുന്നു, എന്റെ ഡാൻസിൽ എന്തെങ്കിലും വീഴ്ച? ഓ അയ്യോ, എളിമ അല്ല അതുകൊണ്ടല്ല, ഗസ്റ്റ് ആയിട്ട് വന്നിട്ട്. ചേട്ടാ, ചേട്ടനെ അഭിമാനിക്കാം ചേട്ടാ, കാരണം ഞങ്ങൾ ഈ സ്റ്റേജിൽ സാബുവിന്റെ ഡാൻസ് കണ്ടോണ്ടിരിക്കുന്ന ഒരാളാ, അതുകൊണ്ട് ചേട്ടനെ അഭിമാനിക്കാം. ആ പാമ്പിന്റെ ഐറ്റം എന്റെ ആയിരുന്നു, കൊണ്ടുനടന്നു. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, സി ഐ ഡി മൂസ രണ്ടാം ഭാഗം വരുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവം, അതിന് പിന്നിലെ കഥകൾ? അല്ല, ഭയങ്കര ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും അത് വരും, കാരണം അത് കാരണം അതുപോലെ ഒരു ഇതായിട്ട് ദിലീപാണേലും ഭയങ്കര കാര്യമായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഉദയൻ സെവി എല്ലാവരും കൂടെ ഉള്ള ഒരു യോജിച്ചുള്ള ഒരു പരിപാടിയിലേക്ക് അതെത്താനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു കാര്യം പറയാതിരിക്കാൻ വേണ്ട, ഭയങ്കര അമിത പ്രതീക്ഷയാണ് ആൾക്കാർക്ക്. അല്ല, അതിന്റെ ഒരു പേടി ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും അതിന്റെ ഫസ്റ്റ് പാർട്ടൊരു നല്ല അഭിപ്രായം ഉണ്ടാക്കിയതാണ്. രണ്ടാം ഭാഗം അതിന്റെ ഒപ്പം അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ചെങ്കിലും വന്നില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മറ്റേ സാധനം ഇവിടെ അനൗൺസ് ചെയ്തു. ഏതെ? സിഡി മൂസ 2 ഒരു വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ഞാൻ ചെയ്യുന്ന സാധനം വേണമെങ്കിൽ വേണ്ട. ഇപ്പൊ സസ്പെൻസ് പോവും. അപ്പോ താങ്ക് യു സോ മച്ച് ഡാൻസേഴ്സ്, കിടിലൻ പെർഫോമൻസ് ആയിരുന്നു, പോയിട്ട് വരാം. ഇതൊക്കെയാണ് മാസ് എൻട്രി, അല്ലാതെ അവന്റെ ഒരു ഉണങ്ങിയ ഓട്ടോറിക്ഷ. എനിക്ക് ഉള്ള കാര്യം തുറന്നു പറയാം സാബു, എനിക്ക് എന്നോട് തന്നെ ഒരു നാണം തോന്നുന്നു. ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കും ഇനി എന്നുള്ള ദിവസം ഓർക്കുമ്പോ. മേരുന്നല്ല മഞ്ജുവിന്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. ഒരിക്കലും ഇല്ലാട്ടോ, ഞാനാണ് ഇവിടെ, ഞാനും നസീർ കായും കൂടെ. ഇവൻ എനിക്കറിയത്തില്ല, മാക്സിമം ഞങ്ങള് കൈയടിച്ചും കൂവിയും ബഹളം. ഞാനും കൈയടിച്ച്, ഞാനും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അല്ലെ, ഓക്കെ, താങ്ക് യു ചേട്ടാ. ഞങ്ങളുടെ ഈ സ്റ്റേജിന്റെ ഒരു ഗുണം എന്താണെന്ന് അറിയോ, ഞങ്ങൾ എന്തും ചെയ്യും, എന്ത് ചെയ്യും, എന്ത് സഹിക്കും, എന്ത് സഹിക്കും, ഇന്നതൊന്നൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേജിന് ആപ്റ്റ് ഇന്ന് ചേട്ടൻ തന്നെയാ. ചേട്ടാ, എനിക്ക് നിങ്ങള് ഇത്രയും 3 പേര് ഇങ്ങനെ തുടരുന്നുണ്ടല്ലോ, എങ്ങനെ പറ്റുന്നു? അത് മനോരമയുടെ ചോദിക്കേണ്ട ചോദ്യാ. ഇറക്കി വിട്ടാലും പോകൂല. അല്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ ഇനി അത് ചോദിക്കാനോ നിക്കണ്ട കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പൊ, കാരണം ഈ പ്രോഗ്രാമിന്റെ ഒരു ഒരു 2-3 തവണ ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ ഒരു പ്രോഗ്രാം നടന്നപ്പോ എനിക്കൊരു അവാർഡ് ഇവിടുന്ന് കോമഡി അവാർഡ്, കോമഡി അവാർഡ് കിട്ടി. അതെ അതെ, അന്ന് ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു. ശിവചേച്ചി ആദ്യമായിട്ടാണ് എനിക്ക് അവര് പുള്ളിക്കാരത്തിയായിട്ട് പരിചയപ്പെടാൻ പറ്റിയത്. അപ്പൊ എന്തായാലും എനിക്ക് ഒരു ചിരി, മെമ്പർ ചിരി, ഒരുപാട് ചിരി തന്നിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. എന്തായാലും സന്തോഷം, പക്ഷെ എങ്ങനെ ഇങ്ങനെ നിക്കായിരുന്നു പെട്ടെന്ന്. എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ ബമ്പർ രാജയെ കണ്ടുപിടിക്കുന്ന ഇനി വരുന്ന 3 എപ്പിസോഡിലും ചേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും നമ്മുടെ ഭാഗ്യം തന്നെയാണ്. ജോണി ചേട്ടൻ തന്നെ നമുക്ക് ഗസ്റ്റായി കിട്ടിയത്. വിശ്വസിച്ചോട്ടെ ചേട്ടാ, ഞാൻ കള്ളം പറയത്തേ ഇല്ല. അതങ്ങനെ ഇരിക്കട്ടെ, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ സാബുണ്ട മജീദ് നസീർ കാമു ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടന്നാലോ? അല്ല, അതിനു മുമ്പ് എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഇത് ആരൊക്കെയാണ് ഈ ബമ്പർ രാജയില് പങ്കെടുക്കുന്നതെന്ന്, കഴിഞ്ഞ കുറെ എപ്പിസോഡുകളിലായി ഇവിടെ വന്ന് പെർഫോമൻസ് ചെയ്ത് മാറ്റുരച്ച് സെലക്ഷൻ നേടിയ 8 ടീമുകളാണ് സുഹൃത്തുക്കളെ ബമ്പർ രാജ കോമ്പറ്റീഷന് വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. നിന്റെ അച്ഛന് ഞാനൊരു ബെൽബോട്ടം താഞ്ഞു കൊടുത്ത് ഒരു കാലിന്റെ അടുത്ത് നിന്റെ അച്ഛൻ 2 കേറ്റിയിട്ട് ജലകന്യക എന്റെ കേറ്റി വന്ന് കിടക്കുന്നെന്ന് പറഞ്ഞു വന്ന് നോക്കിയപ്പോ
അല്ല നീ എന്തിനീ കടലിലോട്ട് എടുത്തി ആടി, അത് പറ. അതൊരു പഴയ കഥയാ. ഏയ് മിണ്ടരുത്, ഒരു തിമിങ്കലം നമ്മളെ ആക്രമിക്കാൻ വരുന്നതാണ്ടാ. ഞാൻ പണ്ട് ഭയങ്കര സുന്ദരനായിരുന്നു. പുരശോട്ട് അതെന്ത് നീ പറയുന്ന കേട്ടോണ്ടോ, തിമിങ്കലം ചിരിച്ചോണ്ട് ദോ പോണു. രസിപ്പിച്ചെന്നല്ല, നിങ്ങൾ പൊളിച്ചടിക്കും. ഇവൻ ഒരു പാര എടുത്തോണ്ട് വന്ന് എന്റെ ഇതിലെ കുത്തി ഇതിലെ അങ്ങ് ഇറക്കി ഒരുത്തൻ ഇതിലെ വന്ന് എന്റെ ഈ മുതുകത്തെ ഊട്ടയ്ക്ക് അസുര വർത്താനം പറയും. മറ്റവൻ ഇപ്പുറത്തെ പള്ളക്കത്തെ ഊട്ടയ്ക്ക് അസുര എന്ന് കേക്കും. അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി, എന്റെ അഞ്ചു കൊക്കോ പുഴുവിന് മലയാളം അറിയാം. കൊച്ചിന്റെ വയറ്റിലാണൊക്കെ ഉണ്ടെന്ന്. എന്റെ അനിയത്തിയുടെ കൊച്ചിന്റെ വയറ്റിൽ അന്നാക്കോണ്ടേ. അയ്യോ, ആ കല്യാണത്തിന് മഞ്ചേച്ചി വന്നിരുന്നല്ലോ. ഇന്നലെ അറിയണ്, കഴിഞ്ഞ ആഴ്ച നടത്തിയ കല്യാണം. ഇന്നലെ വിശേഷം ഉണ്ടെന്ന് അങ്ങേര് പറയണ. ഞാൻ നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ കൊച്ചകത്തുണ്ട് കൊച്ചകത്തുണ്ടെന്ന്. മെലുദോസന ഇടിച്ച് കിഴുദോസനാക്കിട്ടാണോ സല്യൂട്ട് അടിക്കുന്നത്? ഞാനെന്തിനാടി അവിടുന്ന് ഇവിടേക്ക് വന്ന് നിന്നെ മാന്താൻ പോന്ന്. Let's welcome onto the floor of Malabar Gold and Diamond Sorichiri Irichiri Bumper Chiri Season 2 powered by Ramraj Thothi Shirts and Banyan Le Bumper Raja Contestants. ജോണിച്ചേട്ടാ, ജോണിച്ചേട്ടൻ മല്ലപ്പുഴ ഒഴിക്കൽ ഇങ്ങനെ വന്നു പോകുന്നതുകൊണ്ട് ഇതിനിടയിൽ ഒരുപാട് വേറെ ആൾക്കാർ കയറി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ നിൽക്കുന്ന ആൾക്കാരെ പലരെയും ചേട്ടൻ അറിയാം, പക്ഷെ ചില ആൾക്കാരെ ചേട്ടൻ അറിയില്ല. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഒന്നിനൊന്ന് മെച്ചമാണ്, എല്ലാം കിടിലങ്ങളാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും. ആദ്യം പോൾസൺ ആൻഡ് ഭാസി, അവരൊരു ടീമാണ്, രണ്ടുപേരെ അറിയാം. പിന്നെ സെൽവൻ ആൻഡ് അരുൺ, അവരെയും കഴിഞ്ഞ സീസൺ 1 മുതലുള്ളതാ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. കിടിലോൾ കിടിലങ്ങളാണ്. അതിനെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് വിദ്യ. വിദ്യ ഒരു വീട്ടമ്മയാണ്, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്, അസാധ്യമായ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളാണ്. അതിന്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് സോണ ആൻഡ് അമേയ, ഇത് നമ്മുടെ കൂടെ ഫസ്റ്റ് സീസൺ തൊട്ടേ ഉള്ളവരാണ്. അമേയൊക്കെ സ്ഥിരമായിട്ട് ബമ്പർ അടിച്ചോണ്ട് പോകുന്ന കിടിലോ. അമേ ഇവിടെ വന്നപ്പോ അമേക്ക് പല്ലുപോലും. അതെ, അങ്ങ് അമയ. അത് ഞങ്ങള് തുമ്പി എന്നാണ് വിളിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ട്വിൻസ്, നിങ്ങളുടെ നാട്ടുകാര് കോട്ടയംകാരാണ്, എവിനും കെവിനും. അതുകൊണ്ട് ഒരുപോലെ ഇരിക്കുന്നു. ഹാസ്യ ഒളിച്ചിരിപ്പ് ഉണ്ടായിരുന്നു ജോണിച്ചേട്ടാ. അതിന്റെ അപ്പുറം നിൽക്കുന്ന ഷാജി മാവേലിക്കര, വിനോദ് കുറിയന്നൂര്, അവർ രണ്ടുപേരും. അതിന്റെ അപ്പുറത്തേക്കുന്ന സജി ആൻഡ് ബിജു വർഗീസ്. അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന രണ്ടുപേരുടെ പേരും മേഡം പറയൂ. സുരേഷ്, സുരേഷും ശ്യാമും, അവരും നമ്മുടെ സീസൺ 1 ഉണ്ടായിരുന്ന ആൾക്കാരാണ്. എനിക്കൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു, കാരണം നിങ്ങൾ പറഞ്ഞനുസരിച്ചിട്ട് ഇത്രയും കഴിവുള്ള ആളുകളുടെ നല്ല പ്രോഗ്രാം ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല, പക്ഷെ അതിന് വിലയിരുത്താൻ അല്ലെങ്കിൽ കണ്ട് ആസ്വദിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷം. അപ്പൊ നമുക്ക് തകർക്കണം. ഇനി നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ നമ്മുടെ ഇനോഗറൽ ചടങ്ങുകളിലേക്ക് കടന്നാലോ. ചേട്ടാ ഉൽഘടിക്കൂ. മലബാർ ഗോൾഡ് ഡയമണ്ട്സ് ഒരിച്ചിരി ഇരിച്ചിരി ബമ്പർ ചിരി സീസൺ 2 ബമ്പർ രാജ കോമ്പറ്റീഷൻ.
നമ്മള് രാജ അടിപൊളിയല്ലേ, സൂപ്പർ. സത്യം ഭയങ്കര കലിപ്പൻ രാജ കേട്ടോ. അല്ല ഭയങ്കര പവർഫുൾ ആണോ? അല്ല ഫോട്ടോക്ക് പോസ് ചെയ്തേക്കുന്നേ. അതെന്താണെന്നറിയോ ജോണി ചേട്ടാ, അത്രയും സീരിയസ് ആകണം. കാര്യം സീരിയസ് ആയിട്ട് ഒരു പരിപാടി ഇല്ല നടക്കാൻ പോകുന്നത്, അതാണ്. ഈ ഇരിക്കുന്ന മുഖത്തിൽ ഇവര് ചിരി കൊണ്ടുവരണം, അതാണ് കോൺസെപ്റ്റ്. അതാണ്. അപ്പോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ബൊമ്മ രാജ കിട്ടണം എന്നുള്ളതാണ് പേഴ്സണലി ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ അത് നടപ്പില്ലാത്തത് കൊണ്ട് നിങ്ങൾ വാശിയേറി മത്സരിക്കൂ, ബൊമ്മ രാജ കൊണ്ടുപോകൂ. എല്ലാവർക്കും എല്ലാവർക്കും ഒരു പക്ഷാഭേദമില്ലാതെ ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും ഗംഭീര ആവട്ടെ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കേസ്. അപ്പൊ അങ്കക്കളത്തിൽ കാണാം. പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ ഇരിച്ചിരി ബംബർച്ചിരി സീസൺ 2 പവർഡ് ബൈ രാംരാജ് ധോത്തി ഷർട്സ് ആൻഡ് ബനിയൻ അവതരിപ്പിക്കുന്ന ബംബർ രാജയെ തീരുമാനിക്കുന്ന ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജോണി ചേട്ടന്റെ മാസ് എൻട്രി ആയിരുന്നു സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കണ്ടസ്റ്റൻസിനെ വിളിച്ചു, പിന്നെ നമ്മുടെ ബംബർ രാജയെ ഇനോഗ്രേഷനിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനിയാണ് കോമ്പറ്റീഷനുകളും തീവാർന്ന പരിപാടികളും സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. പ്രേപ്രകളെ, ആർ യു റെഡി? ജോണി ചേട്ടൻ, ആർ യു റെഡി? തീർച്ചയായിട്ടും. ആ എന്നാ പോയി, ഞാൻ ആദ്യത്തെ കണ്ടസ്റ്റൻസിനെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ പോയി. ഓക്കെ, റെഡി ആയിരുന്നുള്ളൂ സുഹൃത്തുക്കളെ, തീ പാറു ഒന്ന് വിടാം. സഹൃദകൃതാവായ ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരി പ്രേക്ഷകരെ, ഒരു സുന്ദരി നമ്മുടെ ടണലിലേക്ക് എത്തിയിരിക്കുകയാണ്. റെഡിയാണോ ബമ്പർ രാജയ്ക്ക് വേണ്ടി? ടെൻഷൻ ഉണ്ടോ? അത്യാവശ്യം ആണോ? കുറച്ച്. ആ ടെൻഷൻ ഒതേമാതിരി എടുത്ത് പുറത്ത് കളാം, ഇല്ലെങ്കിൽ അത് നമ്മുടെ പെർഫോമൻസിന് അഫക്ട് ചെയ്യും. നല്ലതായിട്ട് പോവുക, കോൺഫിഡൻസോ കൂടി അന്ന് ചെയ്ത പോലെ എൻജോയ് ചെയ്ത് അങ്ങ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. പോയി നന്നായിട്ട് ചെയ്തിട്ട് വായോ. താങ്ക് യു കാർത്തി. പോയിട്ട് വായോ. നല്ല വൃത്തിയും വെടുപ്പും, ഒരു എന്താ പറയണ്ടേ, അടുക്കും ചിട്ടയും, നല്ല നീറ്റായിട്ട് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു. നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ പൊളിക്കല്ലേ നമ്മള്? കൂടുതലൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യോ സംസാരിക്കോ അങ്ങനെ ഒന്നും വേണ്ട, പേടിയില്ലാതെ അവതരിപ്പിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് വിദ്യ. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? തുടങ്ങാം അപ്പൊ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂടാരമാണ് നമ്മുടെ സമൂഹം അല്ലേ? എന്തിനേറെ പറയണു, അമ്മ ഞാൻ ബമ്പർ രാജ മത്സരത്തിൽ പങ്കെടുത്തിട്ട് വരാന്ന് പറഞ്ഞപ്പം വെറുതെ പല്ലി കുത്തിക്കൊണ്ടിരുന്ന എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് പിച്ചാത്തിക്ക് വരഞ്ഞിട്ട് മക്കളെ ചോരയാണ് കണ്ടിരിക്കുന്നത്, പോയി ജയിച്ചിട്ട് വാ എന്ന് അനുഗ്രഹിച്ച അയച്ച മുടവൻ മുകൾ ശിവകാമി മാതാവായ എൻ്റെ അമ്മ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. ചട്ടി കലാകുമ്പോൾ തട്ടിമുട്ടിയിരിക്കും എന്ന് വെച്ച് ആദ്യമായിട്ട് ഒരു പുതുപ്പെണ്ണ് വീട്ടിൽ വലതു കാലെടുത്ത് വരുമ്പം അതിൻ്റെ തല കൂട്ടിയിട്ട് അടിക്കണം. ശരിയാണോ ജോണി അണ്ണ? ആ നിലവിളക്ക് മാറി ആ മാമൻ്റെ തലവിളിച്ച് തിരിച്ചടിച്ച് പൊളിക്കണം ഒരു ചെറിയ ചടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഈ അന്ധവിശ്വാസത്തിലും ഏറ്റവും മുൻപന്തി നിൽക്കുന്ന എന്താണെന്നറിയോ? അത് ഈ നേർച്ച നേരലാണ്. കുട്ടി ഉണ്ടാവാൻ നേർച്ച, കളഞ്ഞുപോയ പട്ടിയെ കിട്ടാൻ നേർച്ച, വീട് വയ്ക്കാൻ നേർച്ച, എന്നാൽ അളിയൻ വെച്ചോണ്ടിരിക്കുന്ന വീട് പൊങ്ങാതിരിക്കാൻ നേർച്ച, സ്വന്തം കെട്ടിയവൻ കള്ളുകൂടി നിർത്താൻ നേർച്ച, അപ്പുറത്തെ ശാന്തിയച്ചിട്ട് കെട്ടിയവൻ കള്ളുപിടിച്ചിട്ട് വന്ന് അവരെ എടുത്തിട്ട് അടിക്കണ കാണാൻ നേർച്ച. നേർച്ചകൾ പലവിധം. എൻ്റെ അപ്പൂപ്പൻ്റെ മാക്ക് മാക്കിനുള്ള കള്ളുകൂടി നിർത്താൻ വേണ്ടി എൻ്റെ അമ്മൂമ്മ നേർച്ച നേർന്നു. പോറ്റി കൊടുത്ത ഭസ്മം അപ്പൂപ്പ അറിയാതെ അപ്പൂപ്പനെ കഴിപ്പിക്കണമെന്ന് പറഞ്ഞപ്പം ഈ വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത കിളവി അപ്പൂപ്പൻ കള്ളുപിടിച്ചോണ്ടിരുന്നപ്പം സൈഡ് ഡിഷിൽ കലക്കി കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. പേരെടുക്കാൻ വന്ന വയറ്റാട്ടി ഇരട്ട വെറ്റെന്ന് പറയണ പോലെ സൈഡ് ഡിഷിൻ്റെ ടേസ്റ്റ് ഉള്ളാടി എന്നും പറഞ്ഞുകൊണ്ട് പൈൻ്റ് അടിച്ചോണ്ടിരുന്ന എൻ്റെ അപ്പൂപ്പ ഫുൾ അടിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ മഞ്ചേച്ചി, ഈ നേർച്ച നേരിൽ എൻ്റെ കുടുംബത്തിനെ തോപ്പിക്കാൻ ഇനിയൊരു കുടുംബം ജനിച്ചു വരണം. ഞാൻ പ്രസവിക്കാൻ വേണ്ടി ലേബർ റൂമിൽ കയറണതിന് തൊട്ടുമുമ്പേ എൻ്റെ അമ്മയുടെ വക, ആൺകുട്ടി ആയിരിക്കണേ എങ്കിൽ അച്ഛനെ കൊണ്ട് ശയനപ്രദക്ഷിണം നടത്തിച്ചോളാം, എവിടെ? കുന്നത്ത് കോവിൽ വരെ. നൂന്നൊന്നൊരു ഏമ്പക്ക വിടാൻ ത്രാണില്ലാത്ത എൻ്റെ അച്ഛൻ അണ്ണാക്കിലെ പിരിവെട്ടിയ പോലെ ഒരു നിപ്പ് അവിടെ നിന്ന്. അമ്മയുടെ കുറേ നേർച്ച പെൻഡിങ് ഉള്ളതുകൊണ്ടാണോ അത് അച്ഛൻ അതിനേക്കാളും വലിയ നേർച്ച ഇട്ടോന്ന് അറിഞ്ഞുകൂടാ, കൊച്ചു പെണ്ണായിരുന്ന അച്ഛൻ തൽക്കാലം രക്ഷപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയപ്പോൾ നടയിൽ കുത്തിയിരിക്കുന്നത് നമ്മളെ പേച്ചിപ്പാറയുള്ള പാറക്കുട്ടി അമ്മമ്മ. എന്നെ കണ്ടുടനെ, മക്കളെ കൊച്ചാണാണെങ്കിലും പെണ്ണാണെങ്കിലും പളനി കൊണ്ടുപോയി മുടിയെടുക്കുള്ളൂ എന്ന് ഒറ്റക്കാലിൽ. ഇപ്പം മഞ്ചേച്ചി വിചാരിച്ച് പാവം പിടിച്ച അമ്മമ്മ തള്ളയും പിള്ളേ ഒരു കുഴപ്പമില്ലാതെ കിട്ടാൻ വേണ്ടി നേർച്ച നേർന്നല്ലേ. ആ
ആ കേട്ട് കിളവി ഇതുവരെ പളനി കണ്ടിട്ടില്ല എന്ന്. നാലും മൂന്ന് ഏഴ് മുടി തികച്ചില്ലാത്ത എന്റെ കൊച്ചിന്റെ തല വെച്ച് അവര് പളനിക്ക് ടൂറടിക്കാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ നേർച്ചിട്ട് നേർച്ചിട്ട് നാടിന്റെ കണ്ണിലുണ്ണിയ ഒരാളുണ്ട്, അറിയുമായിരുന്ന് നസീർക്ക, നമ്മളെ തങ്കോണിയമ്മിയുടെ ഭർത്താവ് ജയമ്മാമൻ. ഓ, അങ്ങേരുടെ ഓരോ കന്നം തിരും തങ്കോണിയമ്മി ഇപ്പൊ പിടിക്കുന്നൊരു സ്റ്റേജ് വരുമ്പം അങ്ങേര് നേരെ മുടിപ്പൂര അമ്മച്ചിക്ക് 101 രൂപ നേർച്ചയിടും. അങ്ങനെ നേർച്ചയിട്ട് നേർച്ചയിട്ട് ഈ കൊല്ലത്തെ പ്രതിഷ്ഠാ വാർഷികവും 3 ദിവസത്തെ അന്നദാനവും മാമന്റെ വകയാണ്. അങ്ങേരെ കന്നം തിരു വല്ലതും തങ്കോണിയമ്മി അറിഞ്ഞിരുന്നെങ്കിൽ നല്ല മടക്ലാഞ്ചി എടുത്ത് അറിഞ്ഞാ മുറിഞ്ഞ് അങ്ങേരെ അടിച്ചു നൂത്തേനെ. ഈ അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും അടുത്ത സ്റ്റേജ് എന്താണെന്നറിയോ? ജോണിയാണെന്നറിയോ? വാസ്തു. ഞാനും എൻ്റെ പാവ പിടിച്ച കെട്ടിയവനും കൂടെ കണ്ട അണ്ടൻ്റെ അടകോടൻ്റെയും കാല് പിടിച്ച് ലോണൊപ്പിച്ച് നമ്മളെ പഴയ ശ്രീധരത്തിൻ്റെ ബാക്കിയെടുത്ത് പണയം വെച്ച് 5 സെൻറ്റ് വസ്തു വാങ്ങിച്ചു. അതാളന്ന് കുറ്റിയടിക്കാൻ വേണ്ടി നമ്മളെ കൺട്രാക്ട് വെഗിളി വിജയണനെ വിളിച്ച് അങ്ങേര് വന്ന് കയറി വരണ പറഞ്ഞ് വസ്തുവിൻ്റെ കിടപ്പ് ശരിയല്ല, പിള്ളേളെ വല്ലതാണെങ്കിൽ നമുക്കടുത്ത് തിരിച്ചെടുത്താം, ഏത് ഇതിപ്പോൾ അത് പറ്റൂലല്ലോ. പിന്നെ അങ്ങേര് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, കട്ടള എടുത്ത് ഈശാന കോണി കൊണ്ടുവയ്ക്കാം, അപ്പം എല്ലാം ശരിയാവുന്നു. അങ്ങനെ വച്ചാൽ നമ്മളെ സുശീലാമിര ഏലാ ചാടിക്കിടന്നേ നമുക്ക് നമ്മളെ വീട്ടിൽ കയറാൻ പറ്റുള്ളൂ. എന്നാലും പോട്ട്, ഒരു കയറി കിടക്കാടാവുമല്ലോ, നമുക്ക് അതല്ലേ വലുത്. അങ്ങനെ കുറ്റിയടിക്കാന്ന് തീരുമാനിച്ചപ്പോണ്ട് ദാ വരണം നമ്മളെ സുരമ്മാമ. ആള് പഴയ ഈനാ വെച്ചെന്നല്ല, ഇപ്പൊ വാസ്തു നോട്ടോണ്. വന്ന് കയറി വരണ പറഞ്ഞു, മക്കളെ വീട് വെക്കണേന് മുമ്പ് കിണർ കുഴിക്കണം, അതാണ് അതിന്റെ ഐശ്വര്യം. പറഞ്ഞ് തീരണേന് അങ്ങനെ ഒരു സുന്ദര കില്ലാടിയായി. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ പുരുഷന്റെ അനുഗ്രഹം വാച്ചാ, നമുക്കറിയാന്നുള്ള ആകെ പുരുഷു പുരുഷനെ അനുഗ്രഹിക്കണം. ആ പുരുഷല്ല ഇത്, വാസ്തു പുരുഷു. പിന്നെ പടുക്കയായി പൂജയായി വാസ്തു പുരുഷന്റെ അനുഗ്രഹം വാങ്ങിച്ച് കിണർ ഊഹിക്കാൻ തുടങ്ങി. 5 ഒറ ഇറക്കി കഴിഞ്ഞപ്പം ആ അലവാങ്ക് തെറ്റിയവൻ പറയാണ്, ഇത് വാസ്തു പുരുഷന്റെ കക്ഷമാണ്, ഇതിൻ്റെ അകത്ത് വെള്ളം കിട്ടൂല. പിന്നെ കുത്തി കുത്തി 5 സെന്റിൽ 5 കിണർ. ആ ചാക്കാലില്ലാത്തവ അന്ന് നാടുവിട്ടതാണ്. ഇതുവരെ അവന്റെ കണ്ണുമ്പേ വന്ന് പെട്ടിട്ടില്ല, ഒരു ദിവസം പെടും. ഈ അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, അത് ഈ ജാതകം നോക്കല് പൊരുത്തം നോക്കല് ഈ പറയുന്ന സാധനങ്ങളൊക്കെയാണ്. ചോദ്യ നക്ഷത്രമുള്ള പെണ്ണിനെ കെട്ടിയ പിന്നെ രാജയോഗമാണ്, ഇരുന്നങ്ങ് ഉണ്ടാ മതി എന്നും പറഞ്ഞ് പെണ്ണ് കെട്ടിയ എന്റെ മനോരമാമ ഇപ്പൊ മുടോമളാറ്റിൽ ചൂണ്ടയിട്ടോണ്ടിരിക്കുകയാണ്. എങ്ങാണ്ടോ കിടക്കണ ചൊവ്വയും ചന്ദ്രനൊക്കെയാണ് നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളെ കല്യാണം തീരുമാനിക്കണമെന്ന് സബുവണ്ണ വിശ്വസിക്കാൻ പറ്റണുണ്ടാ. ചന്ദ്രനിൽ നിന്ന് വെള്ളം എടുത്ത് ചൊവ്വയിൽ കഞ്ഞിയിത്ത് കിടത്തണ കാലമാണ്. എന്നാ പോലും നമ്മളെ നാട്ടിലെ സ്ഥിതിക്ക് ഒരു മാറ്റവും ഇല്ല. ചേച്ചി, നമ്മളെ കാരക്കോണത്തെ രമണിക്കുഞ്ഞമ്മയില്ലേ, രമണിക്കുഞ്ഞമ്മയുടെ മോള് സുജിത, എത്ര കല്യാണം നോക്കിയതാണ് പെണ്ണിന്, ഒന്ന് ചൊവ്വ മുടക്കുക ഒന്ന് ചന്ദ്രൻ മുടക്കിയിരിക്കും. ഇവര് രണ്ടുപേരും ഒന്ന് ലീവാണെങ്കിൽ എങ്ങാണ്ടോ കിടക്കണ പ്ലൂട്ടോ എങ്കിലും വന്ന് മുടക്കിയിട്ടേ പോവുള്ളൂ. ഒടുക്കം കുഞ്ഞമ്മ പെണ്ണിന്റെ ജാതകം കൊണ്ട് നമ്മളെ വള്ളിയൂരമ്മേരടുത്തെത്തി. അവരവിടെ ചൊവ്വയ്ക്കും ചന്ദ്രനും ഊഞ്ഞാലി എട്ടിക്കൊണ്ടിരുന്നപ്പോ ഇവിടെ ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ലാന്ന് പറഞ്ഞ് ആ താറാക്കുഞ്ചി പെണ്ണ് ഐരൂപ്പാറയുള്ള സുരേഷണ്ണന്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കും. ഇതാണ് പറയണ നസീർക്ക, പെങ്കൊച്ചുങ്ങൾ വലുതായോ പഠിപ്പിച്ചോ ജോലി കിട്ടിയോ കെട്ടിച്ചു വിട്ടേക്കണം. കണ്ട ചൊവ്വയുടെയും ചന്ദ്രനെ ഒന്ന് മൂട് തപ്പി പോവരുത്. അല്ല മഞ്ജുച്ചി, മഞ്ജുച്ചിക്ക് അന്ധവിശ്വാസത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? അന്ധവിശ്വാസത്തിൽ വിശ്വാസമില്ല. അല്ല, എല്ലാ മാസവും നമ്മുടെ പാൽക്കുളങ്കരയിലെ പാക്കരം പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഡ്രോയിങ് ചെയ്ത 2 മുട്ടയും കൊണ്ട് വരണത് കാണാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചേ ഉള്ളു, നോട്ട് ദ പോയിന്റ്, 2 മുട്ട നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിനക്ക് ഈ നേർച്ചയിലും കാഴ്ചയിലും അന്ധവിശ്വാസം ഒന്നും ഇല്ലേ എന്നല്ലേ? വിശ്വാസം ഇല്ലാതില്ലാതില്ല. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വയ്ക്കേ, ബമ്പർ രാജയാക്കിയില്ലെങ്കിൽ മിനിമം ഒരു ബമ്പർ റാണിയെങ്കിലും ആക്കണേ എന്ന് പറഞ്ഞിട്ടേ നമ്മളെ പഴവങ്ങാടി ഗണപതിക്ക് 2 തേങ്ങ നേർച്ച ഇട്ടിട്ടാണ് വന്നിരിക്കണേ. സാബുണ്ണ, നക്കി തിന്നാൻ നല്ലുപ്പില്ലാതിരിക്കണ സമയമാണ്, ഒന്നും കിട്ടിയില്ലെങ്കിൽ തിരിച്ചോളം വണ്ടിക്കൂലി ആ 2 തേങ്ങയുടെ പൈസയെങ്കിലും തരണം. തന്നില്ലെങ്കിൽ നീ ഇവിടെ സമരം ചെയ്യൂടി എന്ന് വേണമെങ്കിൽ ചോദിക്കാം. തിരുവനന്തപുരംകാരിയാണ്, സമരം ഒന്നും പുത്തരിയല്ല. പൈപ്പിന്റെ മുട്ടി വെള്ളമില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ പോലീസുകാരടിച്ചു വരുന്ന ജലവീരെങ്കിൽ അടിച്ചു നനച്ചു വരുന്ന കോമനമ്മയുടെ കൊച്ചുമോളാണ്. ഞാനൊരു കൊടിയും പിടിച്ച് ഇവിടെ അങ്ങ് ഇരിക്കും. ഹലോ, വെൽക്കം അണമാരെ, ഓൾ ദി ബെസ്റ്റ്. അത് ഒന്നും പറയുന്നില്ല, പോവാ, നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുക. റെഡിയല്ലേ? പോയിട്ട്
ശ്യാമേ, എന്തോ സുരേഷേ, ഓ ഫൈറ്റ് ആൻ രണ്ട് കൽപ്പിച്ച് വന്നിരിക്കല്ലേ, ഫൈറ്റണം. അപ്പം അറിയാവല്ലോ കാര്യങ്ങളൊക്കെ. നമുക്ക് ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. അങ്ങ് അംഗം കുറിക്കുക, എന്നിട്ട് 5 ലക്ഷം നേടുക. ഓക്കെ ശ്യാം സുരേഷ്, ഇമ്പരോട്ട പരിപാടി. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മെമ്പർ കിട്ടിയതാ? അതെ അതെ, മെമ്പർ മേടിക്കാൻ മാത്രമേ വരുള്ളൂ. ഇല്ലല്ല. അയ്യോ, അങ്ങനെ ചോദിക്കല്ലേ. ഇടയ്ക്ക് വന്നിടത്ത് ചീഞ്ഞിട്ട് ഇവിടെ 3 ചേച്ചിമാരുണ്ട്, അവര് വടിച്ചെടുത്തോണ്ട് പോണ ഇവിടുന്ന്. അപ്പൊ തുടങ്ങാം. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അച്ഛാ, എംബ്രോ. എംബ്രോയോ? നീയോ? എടാ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലടാ ഈ വാതിലിന്റെ പടി ചോട്ടരുതെന്ന്. അതിനാര് പടി വരട്ടി? ഞാൻ ഡൈവ് അടിച്ചല്ലേ വന്നത്. ഡൈവ് അടിച്ച പോയാ നീ ആരടാ? കൊരങ്ങനാ? കൊരങ്ങാ? അച്ഛനെ കൊരങ്ങാന്ന് വിളിക്കണ? എവിടെ പോയി നോക്കണ്ട, ഇത് 100% കൊരങ്ങായി. എടാ, എന്റെ ശവം കാണാനല്ലാതെ നീ വീട്ടിൽ കയറുന്ന നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലടാ. ഇത് പറഞ്ഞിട്ട് ഇപ്പൊ 8 വർഷമായി. എത്രയും ചൊല്ലി കാത്തിരിക്കും. അല്ല, ഇത് പറഞ്ഞ ആളുണ്ടോ ഇല്ലേ എന്നറിയണ്ടേ? ആര്? അച്ഛൻ. എടാ, നാരി നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ വീട്ടിലോട്ട് കയറി വരുന്ന. ഇപ്പൊ എന്തിനു വന്നത്? അച്ഛൻ ഇവിടെ സ്വത്ത് പാകം ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ആ, സ്വത്ത് പാകം ചെയ്യാൻ പോകുന്ന അറിഞ്ഞ് വന്നയാണ എന്റെ മോയ്. എടാ, നീയും ഞാനുമായിട്ടുള്ള ബന്ധം ആ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയപ്പോ ആ കാന്താരി ഇവിടെ കൊണ്ടുവന്നപ്പോ തന്നെ നീ ഞാനായിട്ടുള്ള ബന്ധം അവസാനിച്ചറിയാവോ നിനക്ക്? അച്ഛാ, ഈ കൊട്ടാരം വീട്ടിൽ നിന്ന് ഞാനൊരു പെണ്ണ് കെട്ടിയതിന് എന്താണ് പ്രശ്നം? കൊട്ടാരം വീടാ? എന്റെ പൊന്നുമോനെ, നിന്റെ കൊട്ടാരം വീടിനെ കുറിച്ച് നീ എന്റെ അടുത്ത് പറയല്ലേ. ഒരു ദിവസം നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഞാൻ ആ കാറും എടുത്തോണ്ട് മഴയത്ത് ആ കൊട്ടാരം വീടിന് അടുത്തോട്ട് വന്നപ്പോ 4 പാടും ഒരു നീല ടാറപ്പ പിടിച്ചു കെട്ടി വെച്ചേക്കുന്നത്. ഞാനും എന്റെ കാറും മഴ നനയണ്ടല്ലോ എന്ന് കരുതി ആ ടാറപ്പയുടെ അടിയിലോട്ട് കാറ് കയറ്റിയിട്ടപ്പം പൊന്നാപുരം കോട്ടയിലെ നസീർ 4 കരണം പറഞ്ഞ് ചാടുന്ന കണക്ക് ഒരു കെണ്ട കളവി ചാടി വന്ന് എന്റെ കാറിന്റെ ബോണത്തിരുന്നിട്ട് വയ്ക്കുക, ഞങ്ങളുടെ വീട്ടിനകത്ത് കാറ് കയറ്റിയിട്ട ഞങ്ങൾ എവിടെ കയറി കിടക്കുമെന്ന്. അതാണ് നിന്റെ കൊട്ടാരം വീട്. അത്രക്ക് ഗതികെട്ടവരൊന്നുമല്ല എന്റെ അമ്മായി അമ്മ. എടാ, കണ്ണിൽ തിമിരം വന്ന് പാട കെട്ടിയപ്പോ അത് എടുത്തു മാറ്റാൻ കാശില്ല എന്നിട്ട് ഉണ്ണിയപ്പം മേടിച്ചോണ്ട് വന്ന് കണ്ണി വെച്ച് കാക്കയെ കൊണ്ട് കൊത്തിച്ച് പാട പാറ്റിയവളാണ് നിന്റെ അമ്മായി അമ്മ, അറിയാമോ? അതും പോരാന്നിട്ട് ആ ഉണ്ണിയപ്പം എടുത്തോണ്ട് പോയ കാക്കയുടെ കാല് തല്ലി അടിച്ച് ആ ഉണ്ണിയപ്പം എടുത്തിട്ട് തുടച്ചിട്ട് ആ കടയച്ചെന്ന് പറയാ നിങ്ങൾ തന്നത് എക്സ്പീരിയൻസ് ഡേറ്റ് കഴിഞ്ഞ് ഉണ്ണിയപ്പോ ആ പൈസ ഇങ്ങ് തരാൻ. അതാണ് നിന്റെ അമ്മായി അമ്മ, അറിയാവിടെ കർത്തവുമാരെ. എന്ത് വന്നാലും സ്വത്ത് പാകം ചെയ്യുമ്പോൾ പമ്പ് എന്റെ പേര് എഴുതി തരണം. അത് നടക്കത്തില്ല. അത് നടക്കത്തെ? അത് നിന്റെ ചേട്ടനെ കൊടുത്തു പോയി. ആ ചേട്ടനെ കൊടുത്തോ? ആ സൈക്കിൾ നിന്റെ ചേട്ടനിലേ കൊടുത്തത്. പിന്നെ പമ്പ് മാത്രം തന്നിട്ട് നിനക്ക് എവിടെ കൊണ്ടിട്ട് കാത്തടിക്കാനാണ്? എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വാരി തന്നാനെ. അപ്പൊ വാരി തരുന്ന അമ്മയെ നിനക്ക് ഓർമ്മയുണ്ട്, കോരിക്കളഞ്ഞ അച്ഛനെ നിനക്ക് ഓർമ്മയില്ല. ഒരു കാര്യം ചെയ്യ്, അങ്ങനെ ഒരു കാര്യം ചെയ്യ്, അമ്മ ഉറങ്ങുന്ന മണ്ണ് അതെനിക്ക് വേണം. അത് കറക്റ്റ് ന്യായം. ഒരു മകൻ ചോദിക്കേണ്ട കാര്യം തന്നെയാണ് നീ ചോദിച്ചിരിക്കുന്നത്. ദൈവമേ, അതെങ്കിലും സമ്മതിച്ചല്ലേ. രാവിലെ ഒരു കാര്യം ചെയ്, ചട്ടിയാ കൊട്ടയാട്ട് വാ, ഒരു നമ്മട്ടി വണ്ണ് പേരിക്കൊണ്ട് പോ. നിങ്ങളുടെ ഈ പിശുക്കാണ് ഞാൻ ഇങ്ങനെ ആവേ. ഇത്ര പിശുക്ക് പാടില്ല. ഞാൻ എന്തോ പിശുക്ക് കാണിച്ചു? എന്തോ പിശുക്ക് കാണിച്ചോ? പണ്ട് ഞാൻ മുടി വെട്ടണമെന്ന് പറഞ്ഞപ്പോ ഉണ്ടല്ലോ പൊള്ള പൈസ എല്ലാം കൂടെ ഒടിച്ചു വെച്ചിട്ട് അച്ഛൻ എന്താ പറഞ്ഞേ, എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ തലയിൽ ഒരു ചോമട് കപ്പ വെച്ച് കെട്ടിയിട്ട് എലിയുള്ള റൂമിനകത്ത് കൊണ്ട് കടത്തി. ആ എലി വന്ന് കപ്പ തിന്നുന്ന കൂട്ടത്തിൽ എന്റെ മുടിയും കൂടെ കടിച്ചു പറിച്ച് തിന്ന്. രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പം മുഖം മൊത്തവും മുടിയും വെച്ചോണ്ട് അരിശ്രീ അശോകം പോകാനൊക്കെ ഒരു എലി ഓടിപ്പോന്ന്. ആ എലി അച്ഛന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. എന്തോന്നാ എലി എന്റെ അടുത്ത് പറഞ്ഞത്? മുതലാളി അച്ഛനൊരു കാര്യം മനസ്സിലാക്കാം, ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് വീട്ടിൽ ചെന്ന് കേറി? അച്ഛൻ കാരണം. എന്ത്? അച്ഛൻ എനിക്ക് വിദ്യാഭ്യാസം തന്നില്ല, വിദ്യാഭ്യാസം തരണമായിരുന്നു എനിക്ക്. വിദ്യാഭ്യാസത്തിന്റെ എടാ വിദ്യാഭ്യാസം തന്നില്ലെന്ന് ഇറങ്ങടാ അവിടുന്ന്. എടാ വിദ്യാഭ്യാസം തന്നില്ലെന്ന് മാത്രം നീ എന്റെ അടുത്ത് പറയരുത്. എടാ നിന്റെ അടുത്ത്, എടാ നിന്റെ അടുത്ത് സാറുമാരുണ്ടല്ലോ, നിന്റെ അടുത്ത് MD നാലുകെട്ടിനെ പറ്റി എഴുതാൻ പറഞ്ഞപ്പോഴത്തേക്ക് നീ MGR നൂലുകെട്ടിനെ പറ്റി എഴുതിയവനാണ് നീ. അതൊരു കയ്യപത്തം. ഒരു കയ്യപത്തം ഞാൻ ക്ഷമിക്കാടാ. എടാ എന്നിട്ട് ആശാന്റെ കവിതയുടെ ചന്ദനത്തെ കുറിച്ച് വന്ദിക്കാൻ പറഞ്ഞപ്പോ നീ ആശയുടെയും കവിതയുടെയും ചന്ദയെ കുറിച്ച് 4 പേപ്പർ എഴുതിയിട്ട് അഡീഷണൽ പേപ്പർ ചോദിച്ചവനാണ് നീ. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ സ്വത്തിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അച്ഛൻ അകത്താവും. അച്ഛനകത്താക്കാൻ നിനക്ക് പറ്റത്തില്ലടാ. എന്നാ നീ
കഞ്ഞിയൊക്കെ അകത്താക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. ഞാൻ ഈ കഞ്ഞിക്കകത്ത് വിഷം കലർത്തിട്ടുണ്ട്, ഞാൻ വിഷം അടിച്ച് ചാവാൻ പോവാം. അങ്ങനെ നീയൊക്കെ എന്നെ നീയൊക്കെ കൊന്നിട്ട് വേണം നീയൊക്കെ ചെയ്യാൻ വേണ്ടി. ഞാൻ വിഷം കഴിക്കാൻ പോവാം, ഞാൻ വിഷം കഴിക്കാൻ പോവാം. അയ്യോ, വിഷം കയ്യിലെടുത്തപ്പോ ഐ സിയു നാളെ ഇരിക്കുന്നു. അയ്യോ 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 മോനെ, നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലടാ. എന്ത് എടാ, ഞാൻ വിഷം കഴിക്കാൻ പോകുന്ന അറിഞ്ഞപ്പോ തന്നെ നീ ആളെ വിളിക്കാൻ ഓടിപ്പോയല്ലേ. അയ്യോ, ഞാൻ ആളെ വിളിക്കാൻ പോയതല്ല, ആളുകൾ വരുന്നതിന് മുമ്പ് അച്ഛന്റെ തമ്പ് പതിക്കാൻ വേണ്ടി ഈ മഷി എടുക്കാൻ പോയതാണ്. എന്നാ എന്റെ മോനൊരു കാര്യം ആലോചിച്ചോ, അച്ഛൻ വിഷക്കഞ്ഞല്ലേ ഇത് കുടിച്ചത്? പിന്നെ ഇത് ഔഷധക്കഞ്ഞാ കുടിച്ചത്, അറിയാമോ കർഷകുമാറെ? അപ്പൊ ഈ മഷി അത് കർഷകുമാറിന്റെ കക്ഷത്തിരിക്കട്ടെ. വിനോദേട്ടാ, രണ്ടുപേരും പൊളി ലുക്കിലാണ്, പോവാ, അടിപൊളിയാക്ക, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, പോയിട്ട് വായോ. ഉഷാ ചേട്ടാ, നിങ്ങക്ക് നന്നായിട്ട് ചേരുന്നു ആ ഫേസിന്, അത് ആപ്റ്റ് ആയിരിക്കുന്നു, ആ മേക്കപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കുന്നു. സത്യം, നിങ്ങക്ക് ആ ലുക്ക് ഉണ്ടേ അല്ലേ? അല്ല, കറക്റ്റ് കണ്ടു കഴിഞ്ഞാ അറിയാം മരം വെട്ടുകാരൻ ഡാമോ അല്ലേ? ഡാമോ മരം വെട്ടുകാരനായിട്ട് അല്ലേ? മരം വെട്ടുകാരനായിട്ടല്ലേ? അതാണ് ഈ ആക്ട് ചെയ്യുന്ന സമയത്ത് മറ്റേ സാധനമൊക്കെ വലിച്ചെടുത്ത് മണ്ടേലടി വീഴരുത്. കൈ കാണിച്ച് കാല് ഇത് കാണിച്ചത് കേട്ടോ, സൂക്ഷിക്കണേ. പുള്ളി മോശമാണ്. വിനോദേട്ടൻ വിനോദേട്ട സ്ഥിരം ഇങ്ങനെയാണല്ലോ, നല്ല ഇരുത്തം വന്നൊരു ക്യാരക്ടർ അല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. രാമകൃഷ്ണ പൊതുവാൾ എന്നൊക്കെ പറയുന്ന ഒരു ലുക്ക് ചേട്ടാ. നമ്മുടെ സീസൺ വണ്ണിലെ തുടക്കം മുതലുള്ള ആർട്ടിസ്റ്റുകളാണ് ഷാജി മാവേലിക്കര, വിനോദ് കുറിയൻ. വിനോദ് കുറിയൻ എഴുതണ്ട, നോട്ട് ചെയ്യേണ്ട കാര്യമില്ല, അവരെ നല്ല പിള്ളേരാണ്. അല്ല, ഈ പട്ടക്ക് എഴുതി വെക്കുന്ന പോലെ പരിചയപ്പെടാൻ സാധിച്ചു. സന്തോഷം. സന്തോഷം. എമ്പുരാണം ലുക്ക് കണ്ടിട്ട് എങ്കിലോ പോകുന്നു തോന്നുന്നു. ഓക്കെ, തുടങ്ങാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. തുടങ്ങാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഷായ ചേട്ടാ, വിനോദേട്ടാ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. എടാ ഉണ്ണിയേ, എന്തോ എടാ എന്റെ മോളെ അടിച്ചോണ്ട് പോവാൻ, ഞാൻ ഇതിലെ വരുന്ന സമയത്ത് നീ കുംഫു രീതിയിൽ അറ്റാക്ക് ചെയ്തേക്കണം. അവൻ വരുമ്പോ കുമ്പു രീതി അറ്റാക്ക് ചെയ്യാനാ പറഞ്ഞ, നീ ഇപ്പഴും എന്തിനാ കുമ്പു പ്രയോഗിക്കുന്നത്? ഇത് കുമ്പു അല്ല മുതലാളി. പിന്നെന്തുവാ, ഇനി നമുക്കെങ്കിലും ഒരു തുള്ളി മൂത്രമെങ്കിലും പുറത്ത് പോകത്തില്ല. മൂത്രത്തിൽ കല്ലല്ലയോ? ശരിക്കും കല്ലാന്നോ? അല്ല, ഡ്യൂപ്ലിക്കേറ്റ് കല്ല് മേടിച്ച് ഞാൻ തന്നെ നിറച്ചു. രാജേന്ദ്രനെ അറിയാൻ വയ്യാത്തോണ്ടാ? എനിക്കറിയാം, രാജേന്ദ്രൻ. അല്ല, അവൻ അറിയത്തില്ലെന്ന്. അവനെ നമുക്ക് അറിയിച്ചു കൊടുക്കും. അവനെ ഞാൻ ഇതുകൊണ്ട് അറിയിച്ചു കൊടുക്കും. ഇതുകൊണ്ട് അങ്ങനെ അറിയിച്ചു കൊടുക്കും. ഇതുകൊണ്ട് ഞാൻ ഈ പിത്തിയാൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞു, രാജേന്ദ്രൻ മുതലാളി. അങ്ങനെ എഴുതി കാണിക്കുമല്ലേ? അങ്ങനെ തന്നെ എഴുതി മുതലാളി. ഇത് ആയുധമല്ലയോ? ഇത് ആയുധമാണോ? പിന്നെ അപ്പൊ ഇത് കൂട്ടിക്കെട്ടിട്ടിരിക്കുന്നത്? ഇതാരും അടിച്ചോണ്ട് പോകാതിരിക്കാൻ. അപ്പൊ ഇതോ ഇത് ഇതെടുത്ത് ഇത് ഒട്ടുമ്പോ ഇതെടുത്ത് തലക്കടിക്കും. മുതലാളിക്ക് വീട് ടപ്പറുകട, വീട് ടപ്പറുകട എന്നൊരു നിലവാരം മാത്രമേ ഉള്ളോ? അല്ല, എനിക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. നിനക്ക് അതങ്ങനെ മനസ്സിലായി? അത് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് മുതലാളിക്ക്. ഈ വീടും ടപ്പറുകടയും കഴിഞ്ഞ് വേറെ ഒരു സാധനം ഇല്ലെന്ന്. എന്റെ മോക്ക് ഇവനെ പ്രേമിക്കേണ്ട കാര്യമല്ലോ? ഉണ്ടോ? ഇല്ല. എടാ, നീ അവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, ഇതുപോലെ വൃത്തികെട്ട ഒരുത്തൻ, കുളിക്കത്തുമില്ല, നനക്കത്തുമില്ല, മരമാക്കാന്റെ കൂട്ട് വൃത്തികെട്ട ഒരു സാധനം ഏകദേശം നിന്റെ കൂട്ട് തന്നെ ഇരിക്കും. അല്ല, അവന് അവനെന്തിനാ, അവളെ എന്തിനാണ് ഇവനെ പ്രേമിച്ച, എന്തിനാണെന്നാണ് എനിക്ക് അറിയാൻ പറ്റാത്തത്. അവക്ക് ലാളിക്കാൻ മാത്രം അറിയാവുന്ന ഒരു അമ്മൂമ്മ, താലോലിക്കാൻ മാത്രം അറിയാവുന്ന ഒരു തള്ള, ടെപ്പറുകട മാത്രം അറിയാവുന്ന ഒരു തന്തേ. മുതലാളി പേടിക്കണ്ട, പണ്ട് കാലത്ത് എന്റെ വീട്ടിൽ നിന്നും ഇതുപോലൊരു പ്രേമം പൊക്കി മിണ്ടാൻ പറ്റുവോ? പെറ്റതള്ളയായി പോയില്ലയോ? അച്ഛൻ വന്ന ഇടപെട്ടെന്ന്. അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, കരഞ്ഞ് കാല് പിടിച്ച് വീണ് ഉരുണ്ട് കിടന്ന് പറഞ്ഞതിന് ശേഷമാ അവൻ അമ്മയും കൊണ്ട് പോകാന്ന് സമ്മതിച്ചത്. എന്നിട്ടെന്തുവാ, അച്ഛൻ ഈ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, പിന്നെ മുതൽ ഒരു ഒറ്റ കിടപ്പായി കസേരയിൽ. സ്വത്തതയുണ്ട്. ഇതൊക്കെ നാട്ടു നടപ്പല്ലയോ മുതലാളി? ഇത് കുറച്ച് കഴിയുമ്പോ ആൾക്കാരെല്ലാം അങ്ങ് മറക്കും. ഉദാഹരണത്തിന് ഈ രമണൻ ലീല ടപ്പറുകട, പിന്നെ വീട് ടപ്പറുകട, വീട് അത്രയേ ഉള്ളൂ. വേറെ കാര്യമുണ്ട് ഇതിന്റെ കാര്യങ്ങൾ എന്തോന്ന് പറഞ്ഞാലേ പറഞ്ഞോ. എടാ, ഞാൻ പറഞ്ഞതേ, സോറി സാർ.
ഓക്കേ സാർ. ഓക്കേ സാർ, ഓക്കേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ നീ ഇതിനിടയ്ക്ക് എങ്ങനെ കുമ്പു പഠിച്ചത്? ആരും കുമ്പു പഠിച്ചെന്ന് പഠിച്ചിട്ടില്ലയോ? ഞാൻ പഠിച്ചു. എന്തുവാ? ഞാൻ കുമ്പു പഠിച്ചെന്ന് പ്രേമിക്കുന്നവന്മാരെ ഇടിക്കാൻ വേണ്ടി തന്നെ ഞാൻ കുമ്പു പഠിച്ചു. പ്രേമിക്കുന്നവന്മാരെ ഇവിടെ എല്ലാവർക്കും എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. അതെന്ന് പറഞ്ഞാല് പ്രേമി ഞാനും പണ്ടായിട്ട് ചെറുതായിട്ടൊന്ന് പ്രേമിച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു മനുഷ്യൻ വിശ്വസിക്കത്തില്ലായിരുന്നത്. എനിക്കൊരു 500 രൂപ ആരെങ്കിൽ ഞാൻ വിശ്വസിക്കാം. അങ്ങ് തരാം. ആ ഒന്ന് വിശ്വസിക്കാം. ഞാൻ അന്ന് ആറി. അപ്പൊ അല്ല 500 രൂപ എന്ന് കഴിഞ്ഞാൽ ഞാൻ ആറിയെന്ന് ഞാൻ വിളിക്കത്തില്ല. ഞാൻ അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ഓ അത് ഞാൻ ബാർബർ ഷോപ്പിൽ പോയി ഷേവ് ചെയ്തിട്ട് അമ്പലത്തോട്ട് പോകുന്ന സമയമായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ബാർബർ ഷോപ്പ് ഷേവ് ചെയ്തു. എടാ എന്റെ പഠിത്തത്തിന്റെ നിലവാരം അനുസരിച്ച് എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കട്ട താടിയായിരുന്നു. അത് കൊള്ളാം. ഞാൻ അമ്പലത്തോട്ട് ചെന്നപ്പോ അമ്പലത്തിന്റെ വാതുക്കൽ നിൽക്കുന്ന ഒരു മാലാഖ. അതങ്ങനെ ശരിയാകും? അമ്പലത്തിന്റെ വാതുക്കൽ നിന്ന മാലാഖ വന്നത്? അമ്പലമല്ല, അള്ളി അല്ലല്ലോ. എന്തോ അമ്പലമല്ലല്ലോ, ആണല്ലോ, പള്ളി അല്ലല്ലോ. എടാ നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകാത്തോണ്ട്, എടാ അമ്പലത്തിന്റെ വാതുക്കൽ ചെന്നപ്പോ ഒരു സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നത്. ഞാനൊരു ചെറിയ സാഹിത്യം കയറ്റി അങ്ങോട്ട് ഇട്ടാ. അവൾ ഒരു കണ്ണ് വെച്ച് എന്നെ ഒന്ന് നോക്കി, ഞാനൊരു കണ്ണ് വെച്ച് അവളെ നോക്കി, മറ്റേ കണ്ണ് ഉത്സവം കണ്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ അന്ന് അത്ര അങ്ങനെ നിൽക്കുമ്പോഴും ആന ഒരു ഒറ്റ ഇടച്ചിലാ. ടിസ്റ്റല്ല പാമ്പാട്ട് രാജൻ. അവന് ആന വരുമ്പോ അവൾ അന്നേരം പകച്ചു നിൽക്കുവാ, ഞാനും ഇങ്ങനെ കവച്ച് നിൽക്കുക. അല്ല പകച്ച നിൽക്കുക. അല്ല ഇത് കവച്ചാ നിൽക്കുന്നത്? ആണോ? മറ്റേ കാലം അടുപ്പിച്ച് വെച്ചേ. അടിച്ചു ഇങ്ങനെ രണ്ടുപേരും, ഇനി എവിടെങ്കിലും രണ്ടുപേരും പോകുമ്പോ ഇങ്ങനെ പകച്ച് നിൽക്കാം. പകച്ച് നിൽക്കാം. അങ്ങനെ നോക്കുമ്പോ ഞാന് എനിക്ക് പെട്ടെന്ന് ശലകാല പോലെ ഉണ്ടായി. എന്തോ ഉണ്ടായി? എന്താ തേങ്ങ ഉണ്ടായ? ശലകാല പോലെ ഉണ്ടായി. മുമ്പേ കേറ്റി വിട്ട സാഹിത്യം ഉണ്ടല്ലോ, അത് കീഴോട്ടങ്ങ് ഇറങ്ങിയേ. എനിക്ക് പെട്ടെന്ന് ബോധമുണ്ടായി. അത് മതി. ബോധമുണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ നേരെ അങ്ങോട്ട് ഇന്നിട്ടുണ്ടല്ലോ, ഇവിടെ പൊക്കിയെടുത്ത് ഓളത്തിട്ടു. പൊക്കിലെടുത്ത് ഓളത്തിട്ടു? ആരെ? അല്ല, അവളെ പൊക്കിയെടുത്ത് ഓളത്തിട്ടു. ഓളത്തിട്ട് എന്നിട്ട് നേരെ ആനയുടെ മുന്നിൽ ചെന്ന ഒറ്റ നിപ്പ. മലയാളി, ഇതെനിക്ക് 500 രൂപയ്ക്ക് മോലാകത്തില്ല. അപ്പൊ ആനയുടെ മുന്നിൽ ചെന്ന് നേരെ അങ്ങോട്ട് നിന്നിട്ട് പറഞ്ഞു, എടാ കുത്തുവാണെ ആദ്യം എന്നെ കുത്തണം, പിന്നെ ഇവളെ കുത്തിയാമെന്ന് ഒറ്റ പറച്ചില്ല. മുതലാളിയുടെ മനസ്സേ ആനയുടെ മുന്നിൽ ഡയലോ പറഞ്ഞ സംഭവമല്ലയോ? അതല്ലെന്ന് ആകെ ഉള്ള ഒരു മോള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടാൻ നിൽക്കുന്നു, വീട്ടിലാന്നേ തള്ള നെഞ്ചത്തടി നിലവിലായിട്ട് കിടക്കുന്നു, അമ്മൂമ്മ തള്ളയാന്നെ ബോധം കെട്ട് കിടക്കുന്നു, മുതലാളി ആന്നെ ഒരു നാണവും ഇല്ലാതെ ഇവിടെ വന്ന് അങ്ങ് വെടി പറയുക. ഒരു 1000 രൂപ വിശ്വസിക്കാൻ പറ്റുമോ? കഥ ഇനി ഉണ്ടോ? ഇച്ചിരി ഉള്ളൂ. ഒരു 1500 സെറ്റി. ഓക്കെ ഓക്കെ. അങ്ങനെ ഞാൻ തോളത്തൊട്ട് വന്ന ഒരു പെണ്ണില്ലയോ, അവളായി ഈ വീട്ടിൽ കൊച്ചിനെ കൊണ്ട് താമസിക്കുന്നത്. അപ്പൊ മുതലാളിയുടെ പ്രേമം അങ്ങനെ അങ്ങ് സക്സസ് ആയി. മലയാളി, എനിക്കും ഉണ്ടായിരുന്ന ഒരു പ്രേമം. എന്തോ പ്രേമം? ഒരു സംഗീത കുടുംബത്തിൽ നിന്ന് ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചു. അടിപൊളിയാണല്ലോ. അവരാന്ന് സംഗീതക്കാരനല്ലാതെ ഒരുത്തനും അവളെ കെട്ടിച്ചു കൊടുക്കത്തില്ല. അയ്യോടാ, അവളാന്ന് ഞാനല്ലാതെ വേറെ ആരെയും കെട്ടത്തില്ല. അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ നേരെ ആ വീട്ടിലോട്ട് ചെന്ന് ദർബാർ രാഗത്തിൽ ഒരു സാധനം വെച്ച ഒരലക്കങ്ങോട്ട് അലക്കി അടിപൊളി പാടി തീരുന്നതിന് മുമ്പ് ഇവരും ഇങ്ങോട്ട് ഓടി വന്ന് പറയുവാ, നിന്നെ എനിക്ക് വേണ്ടടാ പട്ടിന്ന്. എന്നിട്ട് അപ്പൊ എന്റെ പ്രേമം എന്തായി? എന്തുവാ? റോമിയോ ജൂലിയറ്റ് പിന്നെ റബ്ബർ കട വീട്. ഞാൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ കരഞ്ഞോണ്ട് പറഞ്ഞാൽ പറഞ്ഞിട്ട് നിൽക്കുന്നത് കാര്യമില്ല. അത് പറഞ്ഞാൽ ഇതിന്റെ വഴി അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട്, അവൻ അതിലെ കയറി വരുന്നുണ്ടോ എന്നുകൂടെ നോക്കിക്കോണം. അങ്ങനെയാണ് ഞാൻ റെഡി പറയട്ടെ. എന്തുവാ? നമുക്ക് നേരെ വീട്ടിൽ പോയെങ്കിരുന്നാലോ? അങ്ങനെ വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ ഭർത്താവ് ഇവിടെ ഉണ്ട്. അയ്യോ, അപ്പൊ മുതലാളിയില്ല അവിടെ ഭർത്താവ്? ഞാനവിടെ ഭർത്താവ് ഒന്നുമല്ല. പിന്നെ മുതലാളിയുടെ മോൾ ഇവിടെ എന്തിനാ? മോളെന്റെ തന്നെ, പക്ഷെ ഭർത്താവ് വേറെയാ. അപ്പൊ നമ്മൾ പറഞ്ഞു ചെറിയ തിരുത്തുണ്ട്. എന്തുവാ? വീട് റബ്ബർ കട എന്നല്ല, പിന്നെ റബ്ബർ കട വെല്ലോന്റെ ഒക്കെ വീടെന്ന്. അയ്യോ, സാബുണ്ണ, മഞ്ജുജി, നസീർക, ജോണി ചേട്ടാ, നമ്മുടെ ബമ്പർ രാജ കോമ്പറ്റീഷന്റെ ആദ്യത്തെ ദിവസം എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ 4 പേര് ഹാപ്പിയാണോ? എല്ലാവരും നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്താലോ. 500,000 രൂപ ആര് നേടും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടാൻ ഇനി 2 എപ്പിസോഡുകൾ കൂടെ ബാക്കി. സുഹൃത്തുക്കളെ, തീർച്ചയായും കണ്ടുകൊണ്ടിരിക്കുക, 3 പെർഫോമൻസുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി 1, 2, 3, 4, 5 പെർഫോമൻസുകൾ ബാക്കി. അപ്പോ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സോരിച്ചിരി ഇടിച്ചിരി ബമ്പർ ചിരി സീസൺ 2 പവേർഡ് ബൈ രാംരാജ് തോത്തി ഷർട്സ് ആൻഡ് ബനിയൻ അവതരിപ്പിക്കുന്ന മറ്റൊരു വെടിക്കെട്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ, സാബോണിന് മഞ്ജുജി, നസീർക്ക്, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റായ ജോണി ചേട്ടനും എല്ലാം ടാറ്റ പറയുന്നു. ടാറ്റ പറയുന്നു. Love you, good night, good night. Music.